രാഹുലിന് പകരം കോൺഗ്രസ്സിൽ പ്രിയങ്ക എന്ന് തീരുമാനമാകുന്നു രാഹുലിനെ രണ്ടു വട്ടം പരീക്ഷിച്ചിട്ടും മോദി എന്ന മഹാമേരുവിന്റെ അടുത്തുപോലും എത്താൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല ഉത്തരവാദിത്വവും ഇല്ല പാർലമെന്റിൽ പോലും സ്ഥിരമായി വരാറേയില്ല ഇതെല്ലാം കോൺഗ്രസ് തകരാൻ മുഖ്യ കാരണമായി മൻമോഹൻ സിംഗ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പാർലമെന്ററി പാർട്ടി സ്ഥാനത്തേക്ക് വന്ന രാഹുൽ തികഞ്ഞ പരാജയമായിരുന്നു തന്റെ പിൻഗാമികളായ മൻമോഹൻ സിംഗും നരസിംഹറാവുമൊക്കെ ബുദ്ധി രാക്ഷസന്മാരായിരുന്നുവെങ്കിൽ രാഹുലിനില്ലാതെ പോയതും അതുതന്നെ ഇന്ദിര യുഗം ആവർത്തിക്കാനാണ് കോൺഗ്രസ് കച്ചമുറുക്കുന്നത് ഇതിനായി പ്രിയങ്കയെ ഇറക്കി കിടക്കുന്ന കോൺഗ്രസിനെ രക്ഷിക്കുക എന്ന പുതിയ തന്ത്രം പയറ്റുകയാണ് കോൺഗ്രസ് ഇപ്പോൾ യു പി യിൽ ഉൾപ്പെടെ രാജ്യത്തരങ്ങേറുന്ന കോൺഗ്രസ് പ്രതിഷേധങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിഴൽ പറ്റി നിന്നിരുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഉദയം നരേന്ദ്രമോദി എന്ന മഹാമേരുവിൻ്റെ മുന്നിൽ വല്ലാതെ ചെറുതായിപ്പോയ രാഹുൽ ഗാന്ധിക്ക് ഇനി വിശ്രമിക്കാം വരുന്നത് പ്രിയങ്കയുടെ ഊഴം എന്ന് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ എന്തായാലും നെഹ്റു കുടുംബവാഴ്ചയിൽ നിന്നും കോൺഗ്രസ് പുറത്ത് കടക്കില്ല എന്നും പുതുരക്തം കോൺഗ്രസിൽ വരില്ല എന്നും വ്യക്തമായി കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പാർലമെന്റിൽ വിരലിലെണ്ണാവുന്ന അംഗങ്ങളുമായി ഇഴയുന്ന പാർട്ടിക്ക് ആകെ പ്രതീക്ഷയായി രാഹുൽ ഗാന്ധിയാകട്ടെ പ്രതീക്ഷിക്കത്ത് ഉയർന്നുമില്ല ഇനി അവരുടെ ഏക ആശ്രയം പ്രിയങ്ക ഗാന്ധിയാണ് നടപ്പിലും എടുപ്പിലും ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന പ്രിയങ്ക സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തായിരുന്നു എങ്കിലും രാഹുലിന്റെ നിഴലിൽ നിന്ന് വേറിട്ടൊരു മുന്നേറ്റത്തിന് ശ്രമിച്ചില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാൾ വരണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് പക്ഷേ ഗാന്ധി കുടുംബമാണെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നാണ് അവസ്ഥ ഇവിടെയാണ് പ്രിയങ്ക എന്ന നേതാവിന്റെ ഉദയം മോദിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുന്ന രാഹുലിനെ മാറ്റി പ്രിയങ്ക കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വിദൂരമല്ല അതിനുള്ള ഗൃഹപാഠം കൃത്യമായി അവർ ചെയ്യുന്നുമുണ്ട് ബി ജെ പി എങ്ങനെ വളർന്നു എന്ന് പഠിച്ചിട്ട് തന്നെയാണ് പ്രിയങ്കയും ഇപ്പോൾ ഇടപെടൽ നടത്തി വരുന്നത് മൃദു ഹിന്ദുത്വവാദം തന്നെയാണ് പ്രിയങ്കയും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുപക്ഷേ ന്യൂനപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചാണെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് സീറ്റുകളിൽ ഒതുങ്ങിപ്പോയ ബി ജെ പി മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് മുന്നൂറ്റിമൂന്ന് സീറ്റുകളിലേക്കാണ് എത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെയും ജാതി പാർട്ടികളുടെയും അടിവേര് തകർത്തായിരുന്നു കാവ്യപ്പടയുടെ ഈ തേരോട്ടം ജാതിരാഷ്ട്രീയത്തെ മറികടക്കാൻ ബി സ്വീകരിച്ച മാർഗം തന്നെ വ്യത്യസ്തമായിരുന്നു യാദവിന് സാധ്യതയുള്ള മണ്ഡലത്തിൽ യാദവനെയും ബ്രാഹ്മണന് സാധ്യതയുള്ള മണ്ഡലത്തിൽ ബ്രാഹ്മണനെയും ഭൂമിഹാറിന് സാധ്യതയുള്ള സ്ഥലത്ത് ഭൂമിഹാറിനെയും തന്ത്രപൂർവ്വം ഇറക്കിയുള്ള കളിയാണ് ബി ജെ പി കളിച്ചിരുന്നത് ഒപ്പം ജാതിയേക്കാൾ വലുത് രാജ്യമാണെന്നും ശൌചാലയവും വെള്ളവും ജീവിത സൗകര്യങ്ങളുമാണെന്നും കാവ്യപ്പട ആഴത്തിൽ ബോധവൽക്കരണവും നടത്തുകയുണ്ടായി ഈ നീക്കങ്ങളിലാണ് പ്രതിപക്ഷത്തിന് അടിപതറിപ്പോയത് ഈ വീഴ്ച തിരിച്ചറിഞ്ഞ ഒരു ചികിത്സ യു പി നിന്നും തുടങ്ങാനാണ് പ്രിയങ്ക ആഗ്രഹിക്കുന്നത് പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കാനും പാർട്ടി നേതാക്കളോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു പി സ്ത്രീ പീഡനം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതും ഇതിന്റെ ഭാഗമായാണ് ഹിന്ദുത്വവാദത്തെ രൂക്ഷമായി എതിർക്കേണ്ടതില്ലെന്ന നിർദ്ദേശവും യു പി നേതാക്കൾക്ക് പ്രിയങ്ക നൽകിയിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടതെന്നാണ് പ്രിയങ്കയുടെ വാദം കോൺഗ്രസിന്റെ പരമ്പരാഗതമായ പാത വിട്ടുള്ള നിലപാടാണിത് ഇത്തരമൊരു നീക്കം നടത്തിയില്ലെങ്കിൽ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്നാണ് പ്രിയങ്കയെ പിന്തുണയ്ക്കുന്നവരും ഇപ്പോൾ വാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പിടിച്ചാൽ ദേശീയ തലത്തിൽ അത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് കളമൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് സംഘപരിവാറിന്റെ കരുത്തുറ്റ സംഘടനാ കരുത്തിനെയാണ് പ്രിയങ്ക എന്ന വൺമാൻ ആർമിക്ക് ഇനി യു പിയിൽ നേരിടേണ്ടി വരിക അത് തീപാറുന്ന പോരാട്ടത്തിലേക്കാണ് കലാശിക്കുക ഈ പടക്കളത്തിൽ വീണാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് തൃശങ്കുവിലാവുക മറിച്ചായാൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള സാധ്യതയാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുക ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്